മുഖ്യമന്ത്രിയെ പുകഴ്ത്തി എം കോൺഗ്രസിനെ വിമർശിച്ചുമായിരുന്നു കെ വി തോമസിന്റെ ഇടതുവേദിയിലെ പ്രസംഗം. കേരളത്തിന്റെ വികസനത്തിന് അതിവേഗ പദ്ധതികൾ ആവശ്യമാണെന്നും പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനുള്ള കരുത്ത് പിണറായിക്കുണ്ടെന്നും കെ വി തോമസ് പറഞ്ഞു. പി ടി എ സ്നേഹിക്കുന്നവർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോയെന്ന് ആലോചിക്കണം. ഭർത്താവ് മരിച്ചാൽ ഭാര്യയും മക്കളും എന്ന രീതിയെ പി ടി വിമർശിച്ചിരുന്നുവെന്നും പി ടി തോമസ് പറഞ്ഞു. ക്ഷമിക്കണം, കെ വി തോമസ് പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തിന് കേരളത്തിൻ്റെ ഗതാഗത രംഗത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി കേരളയിൽ മാത്രമല്ല എല്ലാ വിധത്തിലുമുള്ള അതിവേഗ യാത്രാ സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്തുണ്ടാകണം. കൊച്ചിൻ ഷിപ്പ്യാർഡ് വന്നപ്പോൾ ഒരു പള്ളിയും 263 കുടുംബങ്ങളും ഒരു സിമിത്തേരിയുമാണ് മാറ്റേണ്ടി വന്നത്. തുമ്പ റോക്കറ്റ് സ്റ്റേഷൻ സ്ഥിതി നമുക്കറിയാം. ഇന്ന് നമുക്ക് അഭിമാനമായിട്ടുള്ള കൊച്ചി മെട്രോ എത്ര പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. അത്തരം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് സംസ്ഥാനത്ത് മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് കരുത്തുള്ള ജനനായകന്മാർക്ക് മാത്രമേ കഴിയൂ. അത് പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട്. പി ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു. പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട്. പി ടിയെ സ്നേഹിക്കുന്ന ആളുകൾ, പി ടിയുടെ സ്മരണകൾ കാക്കുന്ന ആളുകൾ പി ടി പറഞ്ഞ കാര്യങ്ങൾ വിസ്മരിച്ചു പോയോ? അച്ഛൻ മരിച്ചാൽ മകൻ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ, അവരാണോ അധികാരത്തിലേക്ക് കടന്നു വരേണ്ടതെന്ന് അന്ന് പി ടി ചോദിച്ചിരുന്നു.